അറിയാം. അപ്പൊ അങ്ങനത്തെ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റവ കേസരി കേട്ടാ. അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കണ്ടേ? അത് നോക്കാം നമുക്ക് കേട്ടാ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പ് വേണം, അതുപോലെ തന്നെ മുന്തിരി വേണം, അതേപോലെ മഞ്ഞപ്പൊടി. ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കളറൊന്നല്ല ചേർക്കണത്. അപ്പോൾ മഞ്ഞപ്പൊടി മതി, പിന്നെ ഏലക്കായപ്പൊടി, അതേപോലെ തന്നെ ഇതിന് നല്ലോണം നെയ്യ് വേണം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നെയ്യ് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് റവയാണ് കേട്ടോ ഇവിടെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ 2 കപ്പ് റവയ്ക്ക് ഞാനൊരു വലിയ ഗ്ലാസ്, അതായത് നമ്മൾ ഈ മോരൊക്കെ കുടിക്കണ ഒരു ഗ്ലാസ് ഇല്ലേ, അതുകൊണ്ട് 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്, എങ്കിലും ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയാലും മതി, അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ നെയ്യിൽ ചൂടാവുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുക, കാരണം തീ നന്നായി എപ്പോഴും ഇത് ചെയ്യുമ്പോൾ തീ നന്നായി താഴ്ത്തി തന്നെ വയ്ക്കുക കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നാക്കി എടുക്കാമെന്ന് വിചാരിക്കരുത്, അത് കരിഞ്ഞു പോയാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീ എപ്പോഴും താത്തി വയ്ക്കുക. അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് അധികം കളറ് മാറാതെ വറുത്തെടുക്കുക കേട്ടോ. അതിന് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ മൂപ്പിച്ച് എടുക്കുക. പിന്നെ ഇത് നല്ലോണം മധുരം നെയ്യും ഒക്കെ ചേർന്നിട്ടുള്ള സാധനമല്ലേ, അപ്പോൾ എല്ലാവർക്കും എപ്പോഴും കഴിക്കാൻ പറ്റുന്ന സാധനമൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് പായുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് അതും കൂടെ മാറ്റി വയ്ക്കാം. നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ഇനി മുന്തിരി ഇട്ടിട്ടൊന്ന് എടുക്കാട്ടാ. മുന്തിരി ഒന്ന് ഇട്ട് അതൊന്ന് പൊള്ളയ്ക്കുമ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇത്തിരി തോനെ തന്നെ എടുത്തോട്ടാ. അപ്പോൾ അധികം അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അതിലിങ്ങനെ കടിക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഈ സാധനം അധികം ഹാർഡായിട്ടുള്ള സാധനമൊന്നുമല്ലല്ലോ, നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാനായിട്ട് അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിവിടെ ആയിണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഇതാവുമ്പോൾ കോരി ഇങ്ങോട് മാറ്റി വയ്ക്കാം. നമ്മളെപ്പോഴും ഇങ്ങനത്തെ സാധനം എപ്പോഴും ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് നന്നാക്കി ചെയ്യണം എന്നുള്ള അതോട് കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക എല്ലാതും. അപ്പോൾ തന്നെ നമുക്കത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാനും പറ്റും ആയത്തിൽ ചെയ്യുമ്പോഴേ. ഇനി നമുക്ക് ഈ ഇതിലത്തെ എണ്ണ ഞാൻ ഈ നെയ്യ് മാറ്റണമെന്നില്ല കേട്ടോ. ആ നെയ്യിലേക്ക് തന്നെയാണ് ഞാനിനി വീണ്ടും കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുക, കാരണം അതിൽ അധികം വേറെ ഒന്നുമില്ലല്ലോ അണ്ടിപ്പരിപ്പിൻ്റെ പോലെ. ചിലതിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് മാറ്റി വെക്കാട്ടാ, പക്ഷെ ഞാനത് മാറ്റണില്ല, ഞാൻ അതിലന്നെ ചെയ്യണുള്ളൂ. അത് വേസ്റ്റ് ആക്കാനൊന്നും നോക്കണില്ല. അത് കാരണം കൊണ്ട് അതിൽ തന്നെ ഞാനിത് ഇനി റവ ഇട്ടിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അത് ഇപ്പം ഇട്ട നെയ്യൊന്ന് ഇതാവുമ്പോൾ അതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ട് വറുത്തെടുക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ട് ഒന്ന് വറുക്കുക. ഇത് റവ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
അത് കരിഞ്ഞു പോവുകയെ കളറ് മാറി പോവുകയെ ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ കേസരിക്ക് നല്ല കളറ് വേണമല്ലോ. മഞ്ഞപ്പൊടി ചേർത്തു എന്ന് വിചാരിച്ചിട്ട് മാത്രം നല്ല കളർ ഉണ്ടാവില്ല. അപ്പോൾ ഈ റവ നന്നായി അതിൽ റോസ്റ്റായിട്ട്, അത് റോസ്റ്റാവാന്ന് പറഞ്ഞാൽ കളറ് മാറാതെ റവ നന്നായി റോസ്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കളറ് മാറി പോവാതെ തന്നെ നമ്മൾ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. നല്ല രീതിയിൽ വറുത്തെടുക്കുക. ഇപ്പോഴും തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ. തീ നന്നായി കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അധികം തീ കൂട്ടി അഥവാ നമ്മളൊന്ന് കൂട്ടി കൊടുത്താലും പെട്ടെന്ന് തന്നെ അത് താത്ത് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. തീ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് സമാധാനമായിട്ട് ചെയ്യാമല്ലോ. കുറച്ച് അധികം നേരം ഇളക്കണം എന്നല്ലേ ഉള്ളൂ. റവ ഇങ്ങനെ ഇട്ട വശം, നമ്മളാ നെയ്ലിക്ക് ഇട്ട വശം നല്ലോണം ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ എടുക്കും. അത് കുഴപ്പമില്ല കേട്ടോ. അത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഇളക്കി വരുമ്പോൾ തന്നെ അതിൻ്റെ ആ നെയ്യൊക്കെ ഒന്ന് എന്താ മെൽട്ടായി വരുമ്പോൾ ആ റവ വിട്ട് വിട്ട് തന്നെ വരും കേട്ടോ. നല്ല പാകമാകുമ്പോൾ വിട്ട് വിട്ട് തന്നെ വരും. അപ്പം അത് കാരണം അതൊന്നും പ്രശ്നമാക്കണ്ട. കട്ട പിടിച്ചു എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. സാവധാനം ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുത്താൽ മതി. റവ അധികം കളറ് മാറാതെ ശ്രദ്ധിക്കുക തന്നെ വേണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഞാനിവിടെ 2 കപ്പ് റവയ്ക്ക് 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ റവ എടുത്ത പാത്രം കൊണ്ട് തന്നെ 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഒരു ഇളഞ്ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഇങ്ങനെ കട്ട കെട്ടാതെ കൈയോണ്ട് ഇങ്ങനെ കയ്യിനൊരു റെസ്റ്റ് ഇല്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനാണ് തീ കുറച്ച് വെക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ പരാക്രമം അടിക്കേണ്ട കാര്യമില്ലല്ലോ. സാവധാനമല്ലേ ആവുള്ളൂ. അപ്പോൾ സാവധാനത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ആ റവ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കണ കണ്ടില്ലേ. അതങ്ങനെ കട്ട കുത്തി നാശമാവൊന്നുമില്ല. ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുമ്പോൾ വീണ്ടും ഇത് ലൂസായിട്ട് വരും കേട്ടോ. ലൂസായി വന്നിട്ട് പിന്നെ മെല്ലെ മെല്ലെ വീണ്ടും ടൈറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടില്ലേ ഉപ്പുമാവിൻ്റെ ഒരു പരുവത്തിലുള്ള ആ ഒരു രീതിയല്ല കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഈ കട്ട കെട്ടാതെയുള്ള സാധനത്തിനെ കട്ട കെട്ടാതെ നോക്കി തന്നെ വേണം ഇളക്കിയിട്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. മഞ്ഞപ്പൊടി ആദ്യം ഇട്ടിട്ട് നന്നായി ഇളക്കി നോക്കുക. എന്നിട്ട് കളറ് പോരാച്ചിങ്ങ വീണ്ടും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ കുറേശ്ശായിട്ട് ചേർക്കാൻ ശ്രമിക്കുക. ഒന്നായിട്ട് നെയ്യ് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് ചേർത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇനി നെയ്യും കൂടി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇളക്കി കളറ് കറക്റ്റാക്കി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ചെയ്യണം അത്. പഞ്ചസാരയൊക്കെ അതിൽ നന്നായി പിടിക്കും. ഇപ്പം ഇങ്ങനെ ഈ ഒരു സമയത്ത് പഞ്ചസാരയൊക്കെ നന്നായി അതിൽ പിടിച്ച് ഇപ്പം കണ്ടില്ലേ ലൂസായിട്ട് പിന്നെ ഒന്ന് വീണ്ടും ടൈറ്റായത് കണ്ട. ഇങ്ങനെ വേണം. ഇങ്ങനെ ഒറ്റ കട്ടയായിട്ടിരുന്നാലും അത് നല്ല സോഫ്റ്റ് ആവുക. അത് കാരണം കൊണ്ട് ഈ കട്ടയായി പോയി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊക്കെയാണ് ചേർത്തേക്കണ വെച്ചെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വരും. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും അത്. ഇപ്പം കണ്ടില്ലേ അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, അത് ഇളക്കുമ്പോൾ നല്ല കുഴഞ്ഞ പോലെയായിട്ട് നല്ല സോഫ്റ്റുമാണ് ഇതാവുക. ഇനി അതിലേക്ക് നമുക്ക് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അത് ആദ്യം തന്നെ അത് ചേർക്കണ്ട. അപ്പം അതിൻ്റെ മണമൊക്കെ പോകും നമ്മൾ ഇങ്ങനെ ചൂടായി ചൂടായിട്ടേ. അപ്പോൾ അത് ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇനി ആ ഇലക്കായയുടെ മണം ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി അവിടെ മാറ്റി വെച്ചോട്ടാ. നമുക്ക് ഇതെല്ലാം അങ്ങനെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മേലെ ഒന്ന് ഉള്ളിലുണ്ടാവും, എന്നാലും മേലെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി പരത്തി വയ്ക്കുന്ന നേരത്തെ. അപ്പോൾ നന്നായി ഇളക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും അതൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കുക. ഒരുപാട് ടൈറ്റാവുന്നവരിളക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് പരത്തേണ്ടതല്ലേ. അപ്പം നമ്മൾ ആ രീതിയിൽ വേണം ഇളക്കി കൊണ്ടുവരാനായിട്ട്. നന്നായി നെയ്യും ഇതൊക്കെ ചേർന്നിട്ടുള്ള സാധനമാണ്. അപ്പോൾ ടൈറ്റ് ആവുമൊന്നുമില്ല. ഇനി അത് നമ്മളൊരു 2 പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റിലേക്ക് നെയ്യ് തടവിയിട്ട്
നമുക്കായിരിക്കും പരത്തി വെക്കാം. ചിലപ്പോൾ രണ്ട് പ്ലേറ്റിലും കൂടുതലൊക്കെ ഉണ്ടാവും. നമ്മൾ കനക്കായി അത് പരത്തുന്ന ആ ഒരു കട്ടിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. കനം കുറച്ച് പരത്തുകയാണെങ്കിൽ അപ്പം നമുക്ക് കൂടുതൽ പാത്രത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കിണ്ണത്തിൽ എണ്ണ തടവിയിട്ട് അതിൽ പരത്തിയെടുക്കുക, നല്ല രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ. അത് പരത്താനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട്, ചൂടാക്കിയ നെയ്യ് ഒരു പാത്രത്തിൽ കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ അതിൽ സ്പൂണൊന്ന് തട്ടിച്ചിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ അത് ഒരിത്തിലും ഒട്ടി പിടിക്കാതെ കൃത്യമായിട്ട് നമുക്ക് അത് ആ പാത്രത്തിൽ പരന്ന് കിട്ടും കേട്ടാ. ആളുകൾ ചിലവരിങ്ങനെ ഇതിൽ സൺഫ്ലവർ ഓയിൽ അതുപോലെ മറ്റുള്ള ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടാക്കും നെയ്യ് ഒഴിക്കാതെ. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നതിലും വേദം ഉണ്ടാക്കാതെ ഇരിക്കുക കേട്ടോ. കേസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യും മധുരമാണ് അതിൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. അതില്ലാച്ചെങ്കിൽ പിന്നെ ആ ഒരു നെയ്യ് ഇല്ലാച്ചെങ്കിൽ പിന്നെ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം അതിനുണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ കണ്ടില്ലേ, ഞാൻ നല്ല രീതിയിൽ അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടാ. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ പരത്തിയതിൻ്റെ, നല്ല രസമായിട്ടിരിക്കുന്നില്ലേ. ഇങ്ങനെ നമ്മൾ ടീസ്പൂണ് നെയ്യിൽ തട്ടിച്ചിട്ട് വെറുതെ ഒന്ന് തട്ടിച്ചിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അത് ഒട്ടി പിടിക്കാതെ എല്ലാവർക്കും പരത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടില്ലേ, അപ്പം നന്നായി അമർത്തിയിട്ട് തന്നെ അത് പരത്തണം. അപ്പം എല്ലാ ഉള്ളിലൊക്കെ നല്ല ഫില്ലായിട്ട് നല്ല ഭംഗിയായിട്ട് പരന്നിരിക്കുകയും ചെയ്യും. മാത്രമല്ല നന്നായി തണുത്തിട്ട് വേണം കേട്ടോ അത് മുറിക്കാനായിട്ട്. നല്ല രീതിയിൽ തണുത്തിട്ടാ ഇത് മുറിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു നല്ല ഭംഗിയിലെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആകെ ചെതറിപ്പോയ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ അത് നന്നായി തണുത്തുണ്ട് കേട്ടോ. നമ്മളിത് കുറച്ച് നേരമായി വെച്ചിട്ട് അപ്പോൾ തണുത്തുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നല്ല രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടാ, നമ്മളിത് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയില്ലേ, ആ കത്തിയുമ്പോൾ കുറച്ച് നെയ്യ് തടവിക്കോട്ടോ. ആകെ ഒന്ന് നെയ്യ് മയാണ്. അപ്പോൾ ഏതായാലും നെയ്യ് എടുത്തു പോയി. അപ്പം ഇനി നമ്മളത് വൃത്തിയിലെല്ലാം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കത്തിയിലും കുറച്ചുകൂടി നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ കണ്ട ഒന്നും വൃത്തികേടാവാതെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള കഷ്ണങ്ങളോട് കിട്ടും. ഇത് ഈ കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സോഫ്റ്റാണ്. വായലിട്ടാൽ തന്നെ അത് അലിഞ്ഞ് ഇങ്ങനെ പോരും. ആ രീതിയിലായിരിക്കും ഇത് ഇരിക്കുന്നുണ്ടാവുക. നല്ല എന്നാൽ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് കിട്ടുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. റവയൊക്കെ വറുത്ത് ഒരുപാട് മുരമുരാന്നാക്കി കഴിഞ്ഞാൽ കേസരിക്ക് ഇങ്ങനെ സോഫ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ റവയുടെ വറവും അതിൽ ചേർക്കുന്ന വെള്ളവും എല്ലാത്തിൻ്റെയും കണക്കനുസരിച്ചിരിക്കും ഇതിങ്ങനെ ഭംഗിയായിട്ട് കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ മുറിച്ച് വയ്ക്കാം. എല്ലാതും അങ്ങനെ നമുക്ക് മുറിച്ച് വയ്ക്കാം കേട്ടോ. രണ്ട് പ്ലേറ്റിലേക്ക് നമുക്ക് അത് മുറിച്ച് ഇങ്ങനെ വയ്ക്കാം. മുറിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പ്രായമായവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ ഷുഗറും ഈ കൊളസ്ട്രോളൊക്കെ കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാച്ചെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും മധുരം ഇത്രയും നെയ്യൊക്കെ ചേർന്നിട്ടുള്ളതല്ലേ. അപ്പം അത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എല്ലാതും മുറിച്ച് വെക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്കിത് ഇഷ്ടമായില്ലേ, നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ വളരെയധികം സമയമെടുത്ത് ചെയ്താൽ മതി. കണ്ടില്ലേ ഇപ്പം അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ. കളറൊക്കെ കറക്റ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ഞങ്ങളതിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളതിനെ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ, ഞങ്ങളുടെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഞങ്ങളതിനെ എഴുതി അറിയിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.